ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് ഷംറാസ്. എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ്? അത് നമ്മുടെ ഇമാജിനേഷനാണ്, അല്ലെങ്കിൽ ഭാവനയാണ്. ദൂരദർശിനി ഇല്ലാത്ത ഒരു നിരീക്ഷണാലയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഭാവനയില്ലാത്ത ആത്മാവ്. എല്ലാം ഒരു ഇമാജിനേഷനാണ്. നാം മുമ്പിൽ കാണുന്ന വസ്തുതകൾ പോലും നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇമാജിനേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം നിരൂപണം ചെയ്യുന്നത്. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഗൈഡഡ് ഇമേജറി, വിഷ്വലൈസേഷൻ. എന്താണ് ഗൈഡഡ് ഇമേജറികൾ ചെയ്യുന്നത്? ഒന്ന്, ഇത് ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും, ഇതിന് വിധേയമാകുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കും. ഗൈഡ് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു സി ഡി മുഖേനയോ അല്ലെങ്കിൽ യൂട്യൂബിലെ എന്തെങ്കിലും വീഡിയോസ് മുഖേനയോ ഒക്കെ ആവും. ഒരു വ്യക്തിയെ അവരുടെ ഭാവന ഉപയോഗിച്ച് സൃഷ്ടിപരമായ ഒരു മാനസിക യാത്രയിലൂടെ നടത്തുന്ന വളരെ ഫലപ്രദമായ ഒരു ദൗത്യത്തിൻ്റെ പേരാണ് ഗൈഡഡ് ഇമേജറി. ഈ ധ്യാന രീതി ഉപയോഗിച്ച് നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളുടെ മാനസിക ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നു, എന്നിട്ട് അതിലൂടെ നിങ്ങളെ യാത്ര ചെയ്യിക്കുന്നു ഭാവനയിലൂടെ. അവിടെ നിങ്ങൾക്ക് മൃഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നു, കുയിലിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റുന്നു, വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് സംഗീതം കേൾക്കാൻ പറ്റുന്നു. അവിടെ നിങ്ങളുടെ പരമാവധി ഇന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. കണ്ടും മണത്തും ശ്രവിച്ചും സ്പർശിച്ചും നിങ്ങളിൽ ഒരു വിർച്വലായിട്ടുള്ള എന്നാൽ റിയലായിട്ട് അനുഭവപ്പെടുന്ന ഒരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ഒരു യഥാർത്ഥ അനുഭവം എന്ന രീതിയിൽ നിങ്ങളുടെ തലച്ചോറിലെത്തുന്ന ഈ സന്ദേശങ്ങളെ തലച്ചോറ് അത് റിയലായിട്ട് വ്യാഖ്യാനിച്ച് നിങ്ങളുടെ എൻഡോക്രൈൻ, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, പിന്നീട് രോഗപ്രതിരോധ സിസ്റ്റം എന്നിവയിലേക്ക് മെസ്സേജ് അയക്കുകയും അവിടെ എത്തുന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളായിട്ടുള്ള ശ്വസനത്തിൻ്റെ നിരക്കിലും ഹൃദയത്തിൻ്റെ മിടിപ്പുകളിലും രക്തസമ്മർദ്ദത്തിലുമൊക്കെ ഇത് സ്വാധീനിക്കാൻ പറ്റുന്നു. അത് നിങ്ങൾക്കൊരു ഹീലിംഗ് പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തെ ക്ഷമിപ്പിക്കാനുള്ള ഒരു കഴിവ് അതിലൂടെ നിങ്ങളിൽ സംജാതമാകുന്നു. പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി പഠനങ്ങൾ അനുസരിച്ച് നമ്മൾ ഭാവനയിൽ കാണുന്നതും യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മുടെ മസ്തിഷ്കത്തിലെ ഒരേ സെൻറ്ററുകളിലാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് തെളിഞ്ഞ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സമാധാനം നൽകുന്ന സ്ഥലങ്ങളും മറ്റും നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് വെക്കണം. പിന്നീട് അവിടെ നിങ്ങൾ ഭാവനയിലൂടെ ജീവിക്കാൻ തയ്യാറാവുകയും വേണം. നിങ്ങളുടെ മസ്തിഷ്കം അതിനെ നിങ്ങൾ അപ്പോഴും അവിടെ ജീവിക്കുന്നതായിട്ട് തന്നെ ചിത്രീകരിച്ച് തരികയും അവിടെ നിങ്ങൾ റിയലായിട്ട് നിന്നപ്പോൾ ഉണ്ടായ അതേ സമാധാനവും അതേ സന്തോഷവും ഈ ഭാവനയിലൂടെ കാണുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഗൈഡഡ് ഇമേജറി പല രോഗങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ഇതുവഴി ക്യാൻസർ ചികിത്സ മൂലമുണ്ടാകുന്ന പല പാർശ്വഫലങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കാനം, മുടികൊഴിച്ചിൽ, വിഷാദം തുടങ്ങിയ അവസ്ഥയിൽ ഇത് സഹായിക്കുന്നുണ്ട്. സർജറിക്കൊക്കെ തയ്യാറാവുന്ന പേഷ്യൻസിന് അതിനു മുമ്പ് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. ഈ സമ്മർദ്ദം കുറക്കാനും ഗൈഡഡ് ഇമേജറി സഹായിക്കുന്നുണ്ട്. പിന്നെ പൊതുവേ സമ്മർദ്ദമുള്ള ആൾക്കാരാണെന്ന് നമ്മളൊക്കെ ഗൈഡഡ് ഇമേജറി വഴി നമുക്ക് ഈ സമ്മർദ്ദങ്ങൾ കുറക്കാൻ പറ്റും. ടെൻഷൻ ഹെഡേക്കൊക്കെ അനുഭവപ്പെടുന്ന രോഗികൾ, ഇനി മൈഗ്രെയിൻ ഹെഡേക്ക് ആണെങ്കിലും അങ്ങനെ പല തലവേദനക്കും ഈ ഗൈഡഡ് ഇമേജറി നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇതിന് വേണ്ടിയിട്ടുള്ള സജഷൻസും സ്ക്രിപ്റ്റുകളൊക്കെ ഒന്ന് ലഭ്യമാണ്. ഗൈഡഡ് ഇമേജറി ആയിട്ട് മലയാളത്തിലും ലഭ്യമാണ്. അടുത്തു തന്നെ ഈ ഒരു എപ്പിസോഡിന് ശേഷം ഒരു ഗൈഡഡ് ഇമേജറി സ്ക്രിപ്റ്റ് ഞാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗൈഡഡ് ഇമേജറിക്ക് 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തെ ഘട്ടം റിലാക്സേഷൻ്റെ ഘട്ടമാണ്, ശാന്തമാവലിൻ്റെ. എല്ലാ ചിന്തകളിൽ നിന്നും മാറി, നിങ്ങളടുക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ സ്വസ്ഥതയോടെ ഇരിക്കുക. നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളതെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ ദീർഘശ്വാസം ഉള്ളിലോട്ടെടുത്തിട്ട് ഒരു ശ്വാസം പുറത്തോട്ട് വിടുക. ഈ പുറത്തോട്ട് വിടുന്നതിനനുസരിച്ച് നിങ്ങളുള്ളിലുള്ള എല്ലാ ആവലാതികളും അസ്വസ്ഥതകളും പുറത്തോട്ട് കളയുക. ഇതാണ് ഫസ്റ്റ് ഘട്ടം. രണ്ടാമത്തെ ഘട്ടം കോൺസെൻട്രേഷനാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുക, ഏകോപിക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നതും പുറത്തോട്ടെടുത്തതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞ മൈൻഡിൻ്റെ പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകളാണ്, അത് ഡൈവേർട്ട് ചെയ്തു പോകും. ഇത് ഡൈവേർട്ട് ചെയ്തു പോയി എന്നുള്ള അവെയർനെസ് തന്നെ ഉണ്ടായാൽ മതി. ആ അവെയർനെസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വീണ്ടും ശ്വാസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ
ഒരു അവയർനെസ്സിലൂടെ തന്നെ സാധ്യമാവും എന്നുള്ളത് കൊണ്ട്, അരിഞ്ഞു തിരിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വേജാറാവേണ്ട. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് വേണ്ടത്. മൂന്നാമത്തെ ഘട്ടം വിഷ്വലൈസേഷനാണ്, ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു ഇമേജിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടത്. കുറേ നേരം നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകും. ഞാൻ ശ്രദ്ധ തെറ്റിപ്പോവുക എന്നുള്ളത് ഹൃദയത്തിന് മിടിപ്പുണ്ട് എന്നതുള്ള പോലെ തന്നെ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാവർക്കും സംഭവിക്കും. എന്നൊരു ശ്രദ്ധയെ വീണ്ടും ശ്വാസത്തിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾ ആ ഇമേജിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാണ് വേണ്ടത്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അഫർമേഷനാണ്. അത് ഉറപ്പിച്ച് പറയാം. ഒരു ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു യാത്ര നിൽക്കുമ്പോൾ, ഭാവനയിലൂടെ നിങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോൾ, അവിടെ പല ശബ്ദങ്ങളും അവിടെ നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകിയ അവസ്ഥകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഞാൻ കൂടുതൽ കൂടുതൽ റിലാക്സ്ഡായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ സന്തോഷവാനായി വരുന്നു എന്നതുപോലത്തെ ഒരുപാട് അഫർമേഷനുകൾ വരുത്തിയിട്ട് നിങ്ങൾ ദൃഢമാക്കി വെക്കേണ്ടതുണ്ട്. ഈ ചിത്രങ്ങളും ആ വോയിസും എല്ലാം ദൃഢമാക്കി വെക്കേണ്ടതുണ്ട്. ആദ്യമൊക്കെ ഗൈഡഡ് ഇമേജറി പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ കുറേ അങ്ങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്ന ഒരു എഫക്റ്റിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഗൈഡഡ് ഇമേജറി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് നമുക്കത് നൽകുന്നത്. അടുത്ത് തന്നെ ഗൈഡഡ് ഇമേജറിയുടെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അതിനായി നിങ്ങൾ ഈ ചാനൽ ട്യൂൺ ചെയ്ത് വെക്കുക.